2023 ആഗസ്റ്റ് 9 ഉത്തരാഖണ്ഡിലെ പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരജവാൻ തമ്പി PV യുടെ സ്മരണാർത്ഥം സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചെട്ടികുളങ്ങര വരിക്കോലിൽ ജംഗ്ഷനിൽ പണിതുയർത്തിയ സ്മൃതി മണ്ഡപം നാടിനെ സമർപ്പിച്ചു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 2023 ആഗസ്റ്റ് 9 ഉത്തരാഖണ്ഡിലെ പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരജവാൻ തമ്പി PV യുടെ സ്മരണാർത്ഥം സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് നിർമ്മിച്ച സ്മൃതി മണ്ഡപം അദ്ദേഹത്തിന്റെ 1 ഓർമ്മ ദിവസത്തിൽ നാടിന് സമർപ്പിച്ചു. ചെട്ടികുളങ്ങര വരിക്കോലിൽ ജംഗ്ഷനിൽ പണിതുയർത്തിയ മണ്ഡപം MS അരുൺകുമാർ MLAയാണ് നാടിന് സമർപ്പിച്ചത്. എത്ര മനുഷ്യനാണ്, എത്ര പേരാണ് നമ്മുടെ നാടിന് വേണ്ടി ഇങ്ങനെ ജീവൻ ത്യാഗം ചെയ്തിട്ടുള്ളത്. വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കാൻ പോയി. ഓഗസ്റ്റ് 15 ഇന്ന് 9 ആറ് ദിവസങ്ങൾ കൂടി മാത്രം. നമ്മുടെ നാട് ഈ നിലയിലൊക്കെ മാറിയത് ഒരുപാട് ധീര ദേശസ്നേഹികളുടെ ജവാന്മാരുടെ ഒക്കെ കഠിനമായ നമ്മുടെ നാടിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ധീരജവാൻ ഓർക്കുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ പുതിയ തലമുറയ്ക്കും ഇങ്ങനെ ഒരാളുണ്ടായി അവർ ഈ നാടിന് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് പ്രചോദനകരമാകുന്ന നിലയിലേക്കുള്ള വാക്കുകൾ, ഇടപെടലുകൾ, സ്മരണകൾ സമർപ്പണവുമായി ഈ നാടിനകത്ത് നടത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധിയായ മനുഷ്യരെ ആ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ ദുഃഖങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരുടെ ആഘോഷം നടത്താൻ, അവരുടെ സന്തോഷം കാണാൻ, അവർക്ക് ജീവി ഉൾപ്പെടെ സമർപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ഈ സംഘടന മാറിയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും നാട് ഈ നിലയിലേക്ക് മാറ്റപ്പെടുന്നതിൽ, അല്ലെങ്കിൽ ഈ നിലയിൽ സുരക്ഷിതമായി നിൽക്കുന്നതിൽ ഓരോ സൈനികനും വഹിക്കുന്ന പങ്ക് പുതിയ തലമുറ മനസ്സിലാക്കണം എന്നുള്ളത് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് കുടുംബവും അതല്ലെങ്കിൽ നാടും എല്ലാം വിട്ടറിഞ്ഞാണ് മറ്റൊരു പ്രദേശത്ത് അതേ സ്വന്തം നാടായി കാണാൻ, ഈ രാജ്യത്തെ പെറ്റമ്മയെ പോലെ കാണാൻ സൈനികർ തയ്യാറായിട്ടുള്ളത്. ആ സൈനികരുടെ ദീർഘമായ സ്മരണകൾക്ക് മുമ്പിൽ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് അനേകകാലം ഇത്തരം ജൈത്രയാത്ര നടത്താൻ കഴിയുന്ന നിലയിലേക്ക് വീണ്ടും അംഗങ്ങൾ കൂടി വീണ്ടും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ സംഘടനയായി മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ഓരോ ജവാന്മാരെയും ധീരയോദ്ധാക്കളെയും അനുസ്മരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവരുടെ ചരിത്രവും അവരുടെ ജീവിതവും പുതിയ തലമുറയ്ക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങളെയാകെ മാറ്റിയെടുക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന അഗീതമായ പ്രവർത്തനത്തിന്, നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന്, ആ സ്നേഹത്തിന് ഈ നാടിനോടൊപ്പം ചേർന്നുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ലളിതമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചടങ്ങിൽ തമ്പിയുടെ പത്നിയെ പൊന്നാട എണീച്ച് ആദരിച്ചു. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് പ്രസിഡന്റ് മനോജ് കരുമുളക്കൽ അധ്യക്ഷത വഹിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരക്കുറുപ്പ്, ഓമനക്കുട്ടൻ വടക്കെത്തുണ്ടം, സുമാകൃഷ്ണൻ, S. ശ്രീജിത്ത്, അച്ചാമ ജോയ്, വാസുദേവൻ എന്നിവർ സംസാരിച്ചു. 8ാം കേരള ബറ്റാലിയൻ NCCയുടെ കേഡറ്റ്സ് ഗാർഡ് ഓഫ് ഓണർ നടത്തി. ശേഷം സൈനികരും കേഡറ്റ്സും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയായി നടത്തി. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് അംഗങ്ങളായ മനോജ് കരിമുളകൽ, അനിൽകുമാർ, പവിത്രൻ വാത്തുകുളം, ബാബുലാൽ, അജിത് മാനാർ, ബിജു യശോധരൻ, രതികുമാർ കണ്ടല്ലൂർ, ബിജുകുമാർ ചെന്നിത്തല, ബിജു നൂറനാട്, ഹരി മാവേലിക്കര, അനിൽ കോമല്ലൂർ, അരുൺ വഴിവാടി, ബൈജു തോമസ്, ചെന്നിത്തല മുരളീധരൻ, വള്ളികുന്നം, മോഹൻകുമാർ കറ്റാനം, പ്രസന്നൻ താമല്ലാക്കൽ, റോയി കറ്റാനം, രതീഷ് നങ്ങ്യാറകുളങ്ങര, സുഭാഷ് കൈനകരി, രത്നാനന്ദൻ, കേശവപ്രസാദ് ചെന്നിത്തല, ഷംസുദ്ദീൻ ചിങ്ങോലി, സുനിൽ ആറാട്ടുപുഴ എന്നിവർ പുഷ്പാർച്ചന നടത്തി. തമ്പിയുടെ കുടുംബ അംഗങ്ങളോടൊപ്പം നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു.